കോഴിക്കോട് വെറ്റിനറി കോളേജിൽ മുൻപും ആൾക്കൂട്ട വിചാരണ നടന്നതായി റിപ്പോർട്ടുകൾ. 2019 and 2021 സംഭവങ്ങൾ. ആന്റി റാഗിംഗ് കമ്മിറ്റിയുടേതാണ് കണ്ടെത്തൽ. സീനിയർ പെൺകുട്ടികളോട് മോശമായി പെരുമാറിയെന്നാരോപിച്ചായിരുന്നു വിചാരണയും മർദ്ദനവും നടന്നത്. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ മൊഴിയെടുത്തപ്പോഴാണ് വിവരം പുറത്തുവന്നത്. ഇതിനു പിന്നാലെ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്കെതിരെ കോളേജ് അധികൃതർ നടപടിയെടുത്തിട്ടുണ്ട്. 2019 ബാച്ച് വിദ്യാർത്ഥികളെ മർദ്ദിച്ച സംഭവത്തിൽ 4 പേർക്ക് ഇന്റേൺഷിപ്പ് വിലക്കേർപ്പെടുത്തി. 5 വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പും കോളേജ് റദ്ദാക്കി. 2021 ബാച്ച് വിദ്യാർത്ഥികളെ മർദ്ദിച്ച 2 പേരെ സസ്പെൻഡ് ചെയ്തു. ഇരുവരുടെയും സ്കോളർഷിപ്പ് റദ്ദാക്കിയിട്ടുണ്ട്. ആന്റി റാഗിംഗ് സ്ക്വാഡ് കണ്ടെത്തിയ വിവരങ്ങൾ തുടരന്വേഷണത്തിനായി പോലീസിന് കൈമാറും. 15 February രണ്ടാം വർഷ BBSC വിദ്യാർത്ഥി നെടുമങ്ങാട് വിനോദ് നഗർ കുന്നമ്പുറത്ത് പവിത്രത്തിൽ സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിലെ കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വാലന്റൈൻസ് ദിനത്തിൽ കോളേജിലെ പെൺകുട്ടിയോട് സിദ്ധാർത്ഥ് അപമര്യാദയായി പെരുമാറിയെന്ന കുറ്റം ചുമത്തി ആൾക്കൂട്ട വിചാരണയും വിവസ്ത്രനാക്കി ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിരുന്നു. പാതിരാത്രിയിലും പുലർച്ചെ 2 മണിക്കുമൊക്കെ മുറിയുടെ വാതിൽ മുട്ടി തുറക്കും. എന്നിട്ട് വസ്ത്രമഴിച്ച് ദേഹത്ത് തണുത്ത വെള്ളമൊഴിക്കും. അതുകണ്ട് സംഘം ആനന്ദിക്കും. വെറ്റിനറി കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ കാലങ്ങളായി നടക്കുന്ന റാഗിംഗ് രീതിയാണിതെന്ന് ഒരു വിദ്യാർത്ഥി വെളിപ്പെടുത്തുന്നു. എതിർത്താലോ കോളേജ് അധികൃതരോട് പരാതി പറഞ്ഞാലോ ഒറ്റപ്പെടുത്തുമെന്നാണ് ഭീഷണി. സർവാധിപതികളായ കോളേജ് യൂണിയൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ തന്നെയാണ് ഗുണ്ടാസംഘമായി പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ട് ഭയന്ന് ആരും പുറത്തു പറയാറില്ല. ഇതര സംസ്ഥാനക്കാരായ വിദ്യാർത്ഥികളാണ് പലപ്പോഴും ഇതിനെ എതിർക്കാറുള്ളത്. അതുകൊണ്ട് അവർ ഈ സമാന്തര സംഘത്തിന്റെ കണ്ണിലെ കരടാണ്. സിദ്ധാർത്ഥൻ മർദ്ദനത്തിന് ഇരയായ വിവരം പുറത്തറിയിച്ചത് ഇതര സംസ്ഥാന വിദ്യാർത്ഥികളാണെന്ന് നേതാക്കൾക്ക് വിവരം കിട്ടിയെന്നറിഞ്ഞതോടെ അവർ ഭയന്ന് നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. സെയിം പീപ്പിൾ കിൽഡ് എന്ന തമിഴ്നാട്ടുകാരനായ ഒരു വിദ്യാർത്ഥി വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇട്ടിരുന്നു. ഈ സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇനിയും മർദ്ദിക്കപ്പെടാമെന്ന ഭയമുള്ളതിനാൽ മിക്ക വിദ്യാർത്ഥികളും ആൺകുട്ടികളുടെ ഹോസ്റ്റൽ വിട്ടിരിക്കുകയാണ്. 2 പേരെ ഇപ്പോൾ അവിടെ താമസിക്കുന്നുള്ളൂ എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. നിരന്തരമായി പേടിപ്പിച്ചു നിർത്തി ഭയാനകമായ അന്തരീക്ഷമുണ്ടാക്കിയതുകൊണ്ടാണ് കൺമുന്നിൽ വെച്ച് മനസാക്ഷി മരവിച്ചു പോകുന്ന രീതിയിൽ സിദ്ധാർത്ഥൻ ആക്രമിക്കപ്പെട്ടിട്ടും കുട്ടികൾ ആരോടും പറയാതിരുന്നത്. സിദ്ധാർത്ഥൻ അവശനായി കിടന്നിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും സഹപാഠികൾ തയ്യാറായിരുന്നില്ല. ഒരാളും ഭയന്ന് ഒരു കനിവ് കാട്ടിയിട്ടില്ല. ആൺകുട്ടികളുടെ ഹോസ്റ്റൽ കോളേജ് യൂണിയൻ ഭാരവാഹികളുടെ നേതൃത്വത്തിലുള്ള ഒരു സമാന്തര കോടതിയാണെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. എന്ത് സംഭവങ്ങളുണ്ടായാലും തീർപ്പുകൽപ്പിക്കുന്നത് ഈ സംഘമാണ്. കോളേജ് അധികൃതർക്ക് മുന്നിൽ പോലും ഒരു പ്രശ്നങ്ങളും എത്തിയിട്ടില്ല. SFI യൂണിയന്റെ മാത്രം ആധിപത്യമായതിനാൽ മറ്റാരും ഇടപെടാറില്ല. ഹോസ്റ്റലിലെ പ്രശ്നം ഹോസ്റ്റലിൽ തീരുക എന്ന അലിഖിത നിയമമാണ് അവിടെയുള്ളതെന്ന് കുട്ടികൾ പറയുന്നു. പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ റാഗിംഗ് പരാതികൾ ഒന്നും ഉയർന്നിട്ടില്ലെങ്കിലും ഒപ്പം നിന്നില്ലെങ്കിൽ ഒരു സഹായവും ചെയ്യില്ല. ക്യാമ്പസിൽ ഒറ്റപ്പെടുമെന്നാണ് നേതാക്കൾ ഭീഷണിപ്പെടുത്തിയതെന്നും കുട്ടികൾ പറയുന്നുണ്ട്. ഹോസ്റ്റലിൽ ലഹരി ഉപയോഗവുമുണ്ടെന്നും പരാതിയുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.